കുമരകം ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് താൻ നൽകിയ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്ന് ജസ്റ്റിസ് കെ നാരായണ കുറുപ്പ്. ജലയാത്രകളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സേഫ്റ്റി കമ്മീഷണറെ നിയോഗിക്കണമെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. പരിധിയിലും അധികം ആളുകളെ കയറ്റിയുള്ള യാത്രകളും അപകടത്തിന് വഴിവെക്കുകയാണെന്നും ജസ്റ്റിസ് നാരായണ കുറുപ്പ് ജനം ടിവിയോട് പറഞ്ഞു. ജസ്റ്റിസ് നാരായണ കുറുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശങ്ങളൊന്നും ഇതുവരെയും നടപ്പിലായിട്ടില്ല. ബോട്ടപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ബോട്ടുകളുടെ സുരക്ഷ വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കുമരകം ബോട്ടപകടം 2002 കുമരകം ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയ ജസ്റ്റിസ് നാരായണ കുറുപ്പ് സാർ. അദ്ദേഹം വിശദമായി തന്നെയുള്ള റിപ്പോർട്ടായിരുന്നു 2003 തന്നെ നൽകിയത്. ഏതാണ്ട് 2 പതിറ്റാണ്ടാകുന്നു അദ്ദേഹം റിപ്പോർട്ട് നൽകിയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സേഫ്റ്റി കമ്മീഷണറെ നിയോഗിക്കണം, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും വേണമെന്നതടക്കമായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ നടപ്പായിട്ടില്ല. ഈ ഒരു അപകടങ്ങൾ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടാത്തതിൽ വലിയൊരു വിഷമവും അദ്ദേഹത്തിനുണ്ട് സാർ. ഇപ്പോൾ സാർ ഒരു റിപ്പോർട്ട് നൽകിയിട്ട് ഏതാണ്ട് 20 വർഷം ആകുന്നു കുമരകം ബോട്ട് അപകടത്തെ തുടർന്ന്. ഈ ഒരു സാഹചര്യത്തിൽ സാർ കൊടുത്തൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു സേഫ്റ്റി കമ്മീഷണർ എന്നത്. അത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സേഫ്റ്റി കമ്മീഷണർ ഒരു ഏറ്റവും ആവശ്യകത വരുന്നത്? ഒരു സേഫ്റ്റി കമ്മീഷണർ ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്റ്റാഫുമൊക്കെ കാണുമല്ലോ. RTO ഉണ്ട്, അസിസ്റ്റൻ്റ് RTO ഉണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, കൂടെ ഒരു സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ പീരിയോഡിക്കായിട്ട് റോഡിൽ കൂടെ പോകണം, വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നു. വാഹനങ്ങൾ പെർമിറ്റ് റിന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണം, അപ്പോൾ പരിശോധനയുണ്ട്. എല്ലാ പരിശോധനകളും ഉണ്ടോ? ഇത് ഈ വാട്ടർ ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ കൊമേഴ്ഷ്യൽ ട്രാൻസ്പോർട്ട് ആയാലും മറ്റേ ടൂറിസത്തിന് ഉപയോഗിക്കുന്നതായാലും ഇവിടെ ഒരു വിധ ഇൻസ്പെക്ഷനും ഇല്ല. ആർക്കും വേണമെങ്കിൽ നടത്താം, എന്ത് വേണമെങ്കിൽ നടത്താം. 2 മരക്കഷ്ണം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ബോട്ടാണെന്ന് പറഞ്ഞ ആളെ കയറ്റി അതല്ലേ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്? മത്സ്യബന്ധന ബോട്ടിൽ രൂപമാറ്റം ഉണ്ടായിരിക്കുന്നത് മത്സ്യബന്ധന ബോട്ട് അതിൽ എന്തൊക്കെ വെച്ച് കെട്ടി ഇട്ട് ഒരു ബോട്ടാണെന്നും പറഞ്ഞ് ആൾക്കാരെ കെട്ടി നടത്തിയിട്ട് എല്ലാം 10-22 ആൾക്കാർ മരിച്ചില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ തടയണമെങ്കിൽ അതിന് മുകളിൽ തലപ്പത്ത് ഒരു ടെക്നിക്കലായിട്ട് ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിവരമുള്ള ഒരു സേഫ്റ്റി കമ്മീഷണറാണ് ഞാൻ കൊടുത്ത റിപ്പോർട്ടിൽ പാരഗ്രാഫ് 28 കറക്റ്റായിട്ട് അല്ല കർശനമായിട്ടുള്ള ഒരു ഇതായിട്ട് കുമരകം കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ കമ്മീഷൻ്റെ ഇത് അഡ്വൈസറായിട്ടുള്ള ആളാണ് മാസ്റ്റർ മറൈനർ ക്യാപ്റ്റൻ PKR നായർ. അങ്ങനെ എൻ്റെ ഒക്കെയുള്ള എക്സ്പെർട്ടാണ്, അങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെയും കൂടെ ടെക്നിക്കൽ എക്സ്പെർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ. അദ്ദേഹത്തിന് വയ്ക്കണം ഒരു ഞാൻ തന്നെ ഒരു ഓർഡറും കൂടെ അതിൻ്റെ അകത്ത് എഴുതി ഓർഡർ എഴുതി. വേറെ മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു സാർ അതിൽ പറഞ്ഞിരുന്നത്? ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പുറമേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റെമഡിയൽ മെഷേഴ്സ് എന്നുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഇന്ന് വരാണ്ടിരിക്കാനായിട്ട് അതിൽ സാധാരണ ഇത് പീരിയോഡിക് മെയിൻ്റനൻസ് വേണം, ചെക്കിംഗ് വേണം, ലീക്കിങ് പാടില്ല, ഓവർലോഡിങ് പാടില്ല. അതിൽ ഓവർലോഡിങ് ഉണ്ട്, 90 മുതൽ 100 ആളെ മാക്സിമം കയറ്റാവൂ. അതിൽ 250-300 ആൾക്കാരെ കയറ്റിയിട്ടുണ്ട്. അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ചോദിക്കാനില്ല. ഏറ്റവും ഒടുവിൽ ഈ അപകടം വരെ ഉണ്ടായിരിക്കുന്നത് ഈ ഓവർലോഡിങ് തന്നെയാണ്. ഓവർലോഡിങ് അപ്പോൾ അതിൽ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത്ര ആളെ കയറ്റാവൂ എന്നുള്ള നിർബന്ധമാക്കണം. പിടിച്ചാൽ പെർമിറ്റ് പോവും, ലൈസൻസ് പോവും, പിഴ ഹെവി ആയിട്ടുള്ള വരും എന്നൊക്കെയുള്ള ഒരു അതിന് ഒരു മെഷീനറി ഉണ്ടെന്ന് ഇവർ അറിഞ്ഞാൽ തന്നെ ഇത് അപകടങ്ങളൊരു 75% കുറയുന്ന എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ കേൾപ്പരും കേൾവിയില്ല, ആരും ചോദിക്കാനില്ലാത്തുള്ള ഒരു നില എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആർക്കും എവിടെയും ഓടിക്കാം, പെർമിറ്റ് ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, അത് റിന്യൂ ചെയ്യണോ, ശ്രാങ്കിൻ്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതൊന്നും നോട്ട് ഇത് വെരിഫൈ ചെയ്യാനും ഇത് സൂപ്പർവൈസ് ചെയ്യാനും ആളില്ല എന്ന് വെച്ചാൽ അതിന് ബെസ്റ്റ് സേഫ്റ്റി കമ്മീഷണറാണ്. റെയിൽവേക്ക് സേഫ്റ്റി കമ്മീഷണറുണ്ട്. ഇന്ത്യക്ക് 70,000-80,000 km ദൈർഘ്യമുള്ള ഇന്ത്യൻ റെയിൽവേസ്, അവിടെ ചെറിയ ആക്സിഡൻ്റ് എവിടെ ഉണ്ടായി അപ്പോൾ സേഫ്റ്റി കമ്മീഷണറുടെ ടീം അവിടെ എത്തിക്കഴിയും. എയർവേസിനുണ്ട് സേഫ്റ്റി, ദെൻ ഇതിനുണ്ട് റോഡ് ട്രാൻസ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ പല ആസ്പെക്ടും, ആക്സിഡൻ്റ് ഉണ്ടായാൽ ബ്രേക്ക് ഇൻസ്പെക്ടർ എന്തോ വന്നിട്ട് വണ്ടി പരിശോധിക്കുകയൊക്കെ ഉണ്ട്. ഇതൊക്കെ
ഇവിടെ വല്ലതും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. ഈ അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ സാറിന് എന്താണ് അതിനൊരു സംബന്ധിച്ച് ഇത് തോന്നുന്നത്? ഇപ്പൊ തന്റെ റിപ്പോർട്ട് ഇങ്ങനെ ഒരു പക്ഷെ പൂഴ്ത്തി വെച്ച പോലെ കിടക്കുകയാണ്. എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ്. ഞാൻ അന്ന് ഇത്ര അപ്പോയിൻമെന്റ് വന്നപ്പോൾ ഇതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം കാണണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ സേഫ്റ്റി കമ്മീഷണർ റെയിൽവേയുടെയും എയർവേസിൻ്റെയും ആർ ടി ഒയുടെ ഒക്കെ കാര്യം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ടാണ് സേഫ്റ്റി കമ്മീഷണറുടെ കാര്യം എൻ്റെ മനസ്സിൽ ഉദിച്ചത്. ഞാനത് ഓർഡറാക്കി ഓർഡറിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കിയത്. അതിന് യാതൊരു പരിഗണനയും 2020 മുതൽ അല്ല 2003 ഇത്രയും കാലമായിട്ടും പല ഗവൺമെൻറ്റുകളും വന്നിട്ടുണ്ട്. ആരും ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടേയില്ല. അതിൻ്റെ ഇടയിൽ വേറെ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. തട്ടേക്കാട്ടും മറ്റേ തേവടിയിലും അല്ല തേക്കടിയിലും ഉണ്ടായിരിക്കുന്ന ആക്സിഡൻറ്റ് എന്തുകൊണ്ട് ആരും ശ്രദ്ധിക്കാനില്ല? അതോറിറ്റി ഇല്ല. അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ പോലും ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ, ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പോലും പരിഗണിക്കപ്പെടുകയോ അത് നടപ്പിലാക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബോട്ടപകടങ്ങൾ, താനൂരടക്കമുള്ള ബോട്ടപകടങ്ങൾ ആവർത്തിക്കാൻ കാരണം എന്ന് തന്നെയാണ് വിദഗ്ധരും ഇത് സംബന്ധിച്ച് നേരത്തെ റിപ്പോർട്ട് നൽകിയിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനും എല്ലാം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിനയനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.